മോഹവിഭ്രമത്തിൽപ്പെട്ടവർക്ക് ദീർഘവീക്ഷണം എങ്ങനെയുണ്ടാവാനാണ് യോഗവാസിഷ്ഠ നിത്യപരണം ദിവസം തൊണ്ണൂറ്റിമൂന്ന് ഭാഗം ഉൽപ്പത്തി പ്രകരണം സ്വാർത്ഥക്രിയോഗ്രാമർഥ്യാദി ഭാവനയാന്യതാം പദാർത്ഥോ അഭിമതാം ഷാഠ്യോ നിശ്വാസേ നിശ്വാസേനേവ ദർപ്പണഹ വസിഷ്ഠൻ തുടർന്നു രാമ ആ പർവ്വതാകാരമായിരുന്ന രാക്ഷസി ചുരുങ്ങി ചുരുങ്ങിയ ഒരു സൂചി സൂചിയുടെ അത്ര അതായത് ചെറിയൊരു സൂചി ചെറുതായി അവളുടെ രൂപം ഭാവനയിൽ മാത്രം കാണാവുന്ന തരത്തിൽ അതിസൂക്ഷ്മമായിരുന്നു നട്ടലിൻ്റെ അടി മുതൽ ശിരസിന്റെ മുകളറ്റം വരെ ബന്ധിപ്പിക്കുന്ന സുഷുപ്ന പോലെ അവൾ അതിസൂക്ഷ്മമായി നിലകൊണ്ടു അവള് ബുദ്ധമതക്കാര് പറയുന്ന പോലെ അലയ ബോധത്തിലായിരുന്നു അവളുടെ മറ്റേ രൂപമായ വിഷൂചിക അതായത് കോളറ അനവരതം അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു അവള് അതിസൂക്ഷ്മവും അദൃശ്യം ആയിരുന്നുവെങ്കിലും അവളിലെ രാഷസീയതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല രാക്ഷസീയതയ്ക്ക് ഒട്ടും മാറ്റം ഉണ്ടായില്ല അവള് ആവശ്യപ്പെട്ട വരം ലഭിച്ചുവെങ്കിലും എല്ലാ ജീവികളെയും ആഹരിക്കണമെന്ന അവളുടെ ആഗ്രഹം നടപ്പായില്ല കാരണം അവളെ രൂപത്തില് സൂചിയുടെ അത്ര ചുരുങ്ങി എത്ര വിചിത്രം പോകവിഭ്രമത്തിൽപ്പെട്ടവർക്ക് ദീർഘവീക്ഷണം എങ്ങനെ ഉണ്ടാവാനാണ് സ്വാർത്ഥത്തിൻ്റെ സ്വാർത്ഥത തൻകാര്യം നേടാനുള്ള ഉഗ്രകർമ്മങ്ങള് അവനെ മറ്റു ഫലങ്ങളിലേക്ക് നയിക്കുന്നു ഒരാള് ഏറെ ദൂരം ഓടിക്കിതച്ചു വന്ന് മുഖക്കണ്ണാടി നോക്കിയാല് തന്റെ മുഖം വ്യക്തമായി കാണാൻ കഴിയില്ല കാരണം അവന്റെ ഉച്ഛ്വാസ നീരാവി കണ്ണാടിയിൽ മംഗലുണ്ടാക്കും ഈ രാക്ഷസിക്ക് വലിയൊരു രൂപമുണ്ടായിരുന്നു അവൾ ആ രൂപം ഉപേക്ഷിച്ചത് സൂക്ഷ്മരൂപി ആകാനാണ് അതിനായി അവള് അതിനായി അവള് മരിച്ചു സ്വാർത്ഥ ഇത്തരം അത്യാസക്തി ഉള്ളപ്പോൾ മരണം പോലും അഭിലഷണീയമായി തോന്നും വിഷൂചിക പ്രഭായോലുന്നതും പ്രഭായോലുന്നതും പുഷ്പഗന്ധം പോലെ സൂക്ഷ്മമായിരുന്നു മറ്റുള്ള ജീവനുകൾ കൊണ്ട് അവള് കർമ്മനിഷ്ഠയായി വാണു സൂചികയും വിഷൂചികയുമായി അവള് എല്ലാവരെയും ബാധിച്ചുകൊണ്ട് ലോകം മുഴുവനും ചുറ്റിനന്നു അവളുടെ സ്വശ സ്വച്ഛപ്രകാരമാണ് അവള് സൂക്ഷ്മരൂപായത് എന്താണ് എന്താവണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നു ഒരുവന് തീരുന്നു എന്താണ് ആഗ്രഹം തീവ്രമായി ആഗ്രഹിക്കുന്നു നമ്മൾ അതായി തീരുന്നു ഹീനചിന്തയുള്ളവര് തുലോം തുച്ഛമായ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ രാക്ഷസി ആഗ്രഹിച്ചത് ക്രൂരയായ സൂചികയാകാനാണല്ലോ ഒരാളുടെ ജന്മ സ്വഭാവം പോലും മാറ്റുക ദുഷ്കരം നേരത്തെ തന്നെ സ്ഥൂല ശരീരമുള്ളവരുടെയും രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുടെയും ദേഹത്ത് സൂചിക പ്രവേശിച്ച് സ്വയം വിഷൂചികയായി പരിണമിക്കുന്നു സൂചിക ഏത് അരോഗ ദൃഢഗാത്രത്തിൻ്റെയും ഹൃദയത്തിൽ പ്രവേശിച്ച് അവന്റെ ബുദ്ധിയെ വഴിതെറ്റിക്കുന്നു ചിലരുടെ കാര്യത്തില് ചികിത്സ കാരണം കൊണ്ടോ മന്ത്രബലം കൊണ്ടോ മരുന്നു കൊണ്ടോ അവളെ രോഗിയെ ഉപേക്ഷിക്കാൻ നിർബന്ധിതയാവുന്നു അങ്ങനെ അവളെ ഏറെക്കാലം ഭൂമിയിൽ ചുറ്റി നടന്നു കോളറ വൈറസിനെ പറ്റിയാവണം ഈ വിവരണം ഭക്ഷണം ജീവിതരീതി എന്നിവയുമായി ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് രസകരമാണ്